വെൽക്കം ബാക്ക് ടു നിധ സ്യൂ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സാരി ഡിസൈനാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പ്ലെയിൻ സാരി മേടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാരി കോട്ട സാരിയാണ് മേടിച്ചിരിക്കുന്നത്. 349 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നമുക്ക് സാരിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ സാരിയായിട്ട് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽ മുറിച്ച് വാങ്ങിയാലും മതി 5 മീറ്ററായിട്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിസൈനാണ്. ഈ ഡിസൈന് പേപ്പറിൽ ആദ്യം ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് ലീവ്സും പിന്നെ സ്റ്റെമ്മും കുറച്ച് ഫ്ലവേഴ്സും ആയിട്ടാണ് വരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ പേപ്പറിൽ ആദ്യം ഒന്ന് വരച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലുള്ള കോറസ് പേപ്പർ വെച്ചിട്ട് നമ്മൾ സാരിയിലേക്ക് അത് ട്രേസ് ചെയ്തെടുക്കുകയാണ്. ഈ ത്രെഡാണ് എടുത്തിരിക്കുന്നത്, ആങ്കറിൻ്റെ ത്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കളറ് പോവുമോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ രണ്ട് കളറ് ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴെ ഭാഗത്തേക്കാണ് ഞാനിങ്ങനെ ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സൈഡിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴെ വരെ 18 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലൊന്നും നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് വെക്കുക, എന്നിട്ടാണ് അതിൻ്റെ ഉൾഭാഗത്ത് ഡിസൈൻ വരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഡിസൈനിൽ ആദ്യം സ്റ്റെമ്മാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റെം ചെയ്തെടുക്കുന്നത്. 6 സ്ട്രാൻഡ്സിൽ വേണമെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ തന്നെ എടുക്കുക കേട്ടോ. ഞാനിവിടെ 2 സ്ട്രാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് തിന്നായിട്ടുള്ള സ്റ്റെമ്മാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് സ്റ്റെം ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ തിന്നായിട്ട് വേണമെന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് കട്ടി കുറച്ചെടുക്കുക, അല്ലെങ്കിൽ 3 സ്ട്രാൻഡ്സോ 4 സ്ട്രാൻഡ്സോ 6 വരെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. കുറച്ച് കട്ടിയിൽ ഡിസൈൻ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് നമ്മൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ എല്ലാ സ്റ്റെമ്മും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ ചെയ്തെടുക്കാം. ലീവ്സ് നമ്മൾ ചെയ്യാൻ പോണത് ലേസി ഡേസി വെച്ചിട്ടാണ്. അതും നമ്മൾ 2 സ്ട്രാൻഡ്സിൽ തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലീവ്സ് ചെയ്യാനായിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റെമ്മിന് എത്രയാണോ എടുത്തിരിക്കുന്നത് 2 സ്ട്രാൻഡ്സ് ആണെങ്കിൽ അത് വെച്ചിട്ട് തന്നെ നമ്മൾ ലീവ്സും ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ ലീഫും സ്റ്റെമ്മൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം. ഫ്ലവർ ചെയ്യാനായിട്ട് ഞാനിതുപോലെ 3 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ത്രെഡ് 6 സ്ട്രാൻഡ്സിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് ചെയ്യണ സമയത്ത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം വലിച്ചെടുക്കാനായിട്ട് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് വലിച്ചാൽ അത് കെട്ടുപിടിച്ച് പോവും. അപ്പോൾ കുറേശ്ശെ ഭാഗം ഇതുപോലെ വേണം വിടിയിച്ചെടുക്കാനായിട്ട് അതിൽ നിന്ന്. ഇനി 3 സ്ട്രാൻഡ്സ് എടുത്തിട്ട് നമ്മൾ ലേസി ഡേസി വെച്ചിട്ട് തന്നെയാണ് ഫ്ലവേഴ്സും ചെയ്തെടുക്കുന്നത്. ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സർക്കിൾ ശരിക്കും കിട്ടാനായിട്ട് ഞാൻ ഇതുപോലൊരു സ്കെയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്കെയിൽ വെച്ചിട്ട് ഇതിൽ കുറച്ച് വലിയ ഫ്ലവറും കുറച്ച് ചെറിയ ഫ്ലവേഴ്സുമാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സർക്കിൾ ഇതുപോലെ വരച്ചു കൊടുത്താൽ നമുക്ക് ക്ലിയർ ആയിട്ട് ആ ഫ്ലവർ അങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരേ ഷേപ്പിൽ അതിൻ്റെ എല്ലാ പെറ്റൽസും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ അവിടെ ഇവിടെ ആയിട്ടാണ് ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആദ്യം വലുത്, പിന്നെ കുറച്ച് ഇടവിട്ടിട്ട് ചെറുത്, അങ്ങനെയായിട്ടാണ് വരച്ചെടുത്തിരിക്കുന്നത്.
അപ്പോൾ ഒരു ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ രണ്ട് ഡിസൈനാണ് ഈ സാരിയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മുന്താണിയിലൊക്കെ മുന്താണിയുടെ താഴെയായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെയും ഈ സെയിം ഡിസൈൻ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മിഡിലായിട്ട് നമുക്ക് ഫ്ലവേഴ്സ് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ പുറകു വശം കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് വേണം ഇതിൻ്റെ പിൻഭാഗം ചെയ്തെടുക്കാനായിട്ട്. ത്രെഡ് നമ്മൾ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണെങ്കിൽ ആ ഡിസൈൻ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അതിൻ്റെ മുൻവശം കാണുമ്പോൾ നമുക്ക് ട്രാൻസ്പെറൻറ്റ് സാരി ആയതുകൊണ്ട് തന്നെ ഈ നൂല് വലിച്ചതൊക്കെ നമുക്ക് മുൻഭാഗത്തേക്കും കാണും. അതുകൊണ്ട് നീറ്റായിട്ട് വേണം ബാക്ക് സൈഡും ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ ഓരോ ഫ്ലവറിൻ്റെ മിഡിലായിട്ട് ഫ്രഞ്ചിനോട്ട് ഇട്ട് കൊടുക്കണം. അതിന് വേറൊരു കളർ ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് സിക്സ് സ്ട്രാൻഡ്സ് എടുത്തിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇതിൻ്റെ മിഡിലായിട്ട് രണ്ട് പ്രാവശ്യം നീഡിലിൽ ചുറ്റിയിട്ട് താഴേക്ക് ഇറക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഫ്ലവറിൻ്റെയും മിഡിലായിട്ട് ഫ്രഞ്ചിനോട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് ഇപ്പോൾ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ. രണ്ട് ഡിസൈനാണ് നമ്മൾ ഇതുപോലെ സാരിയിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ള ആൾക്കാർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.